ഹലോ ധാരാളം സ്ത്രീകളെ സൈക്ലിംഗ് പഠിപ്പിച്ചു കൊടുത്തിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു പ്രോഗ്രാമിലൂടെ ധാരാളം സ്ത്രീകൾ വിളിക്കുകയുണ്ടായി. കാരണം ഈ അവർക്ക് സൈക്കിൾ പഠിക്കുവാനും ഇതൊരു ഈ ഒരു പ്രോഗ്രാം കേട്ടിട്ട് അവർക്ക് വന്നൊരു ആവേശവും ആഗ്രഹവും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണ്. ധാരാളം പേര് വിളിച്ചായിരുന്നു അന്ന്. അതിന് ഞാൻ റേഡിയോ സ്റ്റേഷനോടും പാലേഷനോടും നന്ദി പറയാണ്. അവരുടെ കൂടെ ഒരു ഇതില് അല്ല, ഇവിടെ വ്യക്തികളല്ല, ഞങ്ങളൊരു ടീം വർക്കായിട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും വിളിച്ചത് കൊച്ചി എഫ് എം എന്ന് പറഞ്ഞാൽ കുറെ കൂടി നമുക്ക് സന്തോഷമാണ്. കൊച്ചി എഫ് എമ്മിനോട് കൂടെ എനിക്ക് കൂടുതൽ നന്ദി പറയാനുള്ളത്. കാരണം ദൂരെ നിന്നും ധാരാളം സ്ത്രീ ഉദ്യം പേരൂർ ആലുവ പനങ്ങാട് അങ്ങനെ ധാരാളം സ്ത്രീകൾ ഒരു വന്ന് ഒരു 10-30 പേര് വന്ന് ഞാൻ ഇവിടെ വന്ന് സൈക്ലിംഗ് പഠിച്ചായിരുന്നു. അപ്പോ അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പൊ കൂടുതൽ പേരിലേക്ക് ഇതെത്തിക്കുവാനും അങ്ങനെ കൂടുതൽ സ്ത്രീകൾ അറിയുവാനും അവരെയും ഇതെനിക്ക് പഠിപ്പിച്ചു കൊടുക്കാനും കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷം. അതായത് ഫോർട്ട് കൊച്ചി ബേസ് ചെയ്തിട്ടാണല്ലോ താങ്കള് സൈക്കിള് താങ്കൾ എന്നാ പഠിച്ചു തുടങ്ങിയത്? എത്ര വർഷമായി പഠിച്ചെടുത്തിട്ട്? ശരിക്കും ഞാൻ കഴിഞ്ഞ വനിതാ ദിനത്തിന് സൈക്കിൾ ഔട്ട് പഠിച്ചിട്ട് ആദ്യമായിട്ട് ദർബാർ ഗ്രൗണ്ടിൽ ചവിട്ടാൻ വേണ്ടി പോയ ഒരാളാണ്. ഇപ്പൊ എത്ര സ്ത്രീകള് ഈ ഒരു കാലയളവിനുള്ളിൽ, ഒരു വർഷത്തിനുള്ളിൽ എത്ര സ്ത്രീകള് പഠിക്കുകയും പഠിപ്പിക്കുകയും ഇപ്പൊ എത്ര പേരെ പഠിപ്പിച്ചിട്ടുണ്ട് സൈക്കിൾ? ഇപ്പൊ ഞാനൊരു 500 പേരെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ശരി. അത് ഫോട്ടോസ് മാത്രമല്ല, ജില്ലയുടെയും സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ പോയി, അതായത് കൊച്ചി എഫ് എമ്മിന്റെ പരിപാടി കേട്ട് താങ്കളുടെ ഫോൺ നമ്പറിലേക്ക് സ്ത്രീകൾ വിളിക്കുകയും, അതായത് ഞാൻ മനസ്സിലാക്കുന്നത് കൂടുതലും അമ്മമാരിൽ തന്നെ പറയേണ്ടി വരും അല്ലെ? ഒരു 50 കഴിഞ്ഞിട്ടുള്ളവരാണ് കൂടുതലും താങ്കളെ വിളിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് സ്ത്രീകൾ എവിടെയെങ്കിലും ഒതുങ്ങി നമ്മള് ആ ഒരു ഏതെങ്കിലും ഒരു ചട്ടക്കൂടിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരല്ല. നമുക്ക് ഈ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങൾ കാണാനും സൈക്കിള് ചവിട്ടാനും ആരോഗ്യ വ്യായാമ രംഗത്തൊക്കെ തന്നെ അത് എങ്ങനെ അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നു, അങ്ങനെ ഒരു നമ്മൾ പ്രവർത്തിക്കുന്ന ഏത് മേഖലയായാലും അതുകൊണ്ട് വിവിധ തലങ്ങളിൽ അതിൻ്റെ ഒരു പ്രകാശം ഉണ്ടാവുക, വിവിധ തലങ്ങളിൽ അതുകൊണ്ടുള്ള ഒരു നേട്ടം ഉണ്ടാവുക. ഈ ഒരു സമയത്ത് എനിക്ക് നമ്മുടെ കാർഷിക പരിപാടിയുടെ ഏറ്റവും കൊച്ചി എഫ് എമ്മിന്റെ ഞങ്ങൾ എടുത്തു പറയുന്ന ഒരു പേരാണ് സുൽഫത്ത് മൊയ്തീൻ, എടവനക്കാട്. കാരണം മാസം 100,000 രൂപ വരുമാനം നേടാൻ കൊച്ചി എഫ് എമ്മിന്റെ പരിപാടി കേട്ടതിലൂടെ, കൊച്ചി എഫ് എമ്മിന്റെ പരിപാടി കേട്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായുള്ള ഒരു പുരോഗതിയാണ് അത്. കൊച്ചി എഫ് എമ്മിന്റെ ഈ ഒരു മാർച്ച് 8 എന്ന് പറയുമ്പോൾ, ഈ സ്ത്രീ നമ്മള് ആഘോഷങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ കൊച്ചി എഫ് എമ്മിന്റെ പരിപാടികളിലൂടെ ഒരുപാട് പേർക്ക് ആ സാമൂഹ്യ തലത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താനും അവർക്ക് സാമ്പത്തിക നേട്ടം കൈവരിക്കാനും ആരോഗ്യ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ അറിവുകൾ അതൊക്കെ ശേഖരിച്ചുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ ഞാനൊരു ഉദാഹരണം പറയുന്നതാണ്. അപ്പോൾ നമ്മുടെ ചെറിയൊരു പ്രവൃത്തിയായിരിക്കും നമുക്ക് സാമൂഹ്യ മാറ്റത്തിന് ഉതകുന്ന രീതിയിലേക്ക് അത് വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കുക. ഇതിൽ രണ്ട് കാര്യമാണ്. നമ്മളിപ്പോൾ സുസ്മിതാ സെൻ്റെ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് സാമൂഹ്യ മാധ്യമത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാ ദിവസവും ജിമ്മിലൊക്കെ പോകും പക്ഷേ എനിക്ക് ഹാർട്ടിന് ബ്ലോക്ക് അത് വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു പരാമർശം നടത്തുകയുണ്ടായി. കാരണം നമ്മൾ ചെയ്യുന്ന വളരെ യാന്ത്രികമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയല്ല പ്രധാനം, നമ്മുടെ മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടുകൂടി പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിനും ആരോഗ്യമുണ്ടാവുക എന്ന് ആധുനിക ശാസ്ത്രത്തിൽ തന്നെ പല പഠനങ്ങളും വെളിപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യമായിരിക്കും, ചിലപ്പോൾ ഒരാൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നതായിരിക്കും, ആ സാമ്പത്തികമല്ല അവിടെ പ്രധാനം, നമുക്ക് ആ സമയത്ത് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു സന്തോഷത്തിലൂടെയാണ് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സമൂഹത്തിൽ അതിൻ്റെ ഒരു ഗുണമുണ്ടാവും, അതിൻ്റെ അതുമായി ബന്ധപ്പെട്ടുള്ളൊരു ഹാർമണി ഉണ്ടാവും. എല്ലാ നിയമം കൊണ്ടും നമുക്ക് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സാമ്പത്തിക നേട്ടം കൊണ്ടും മാത്രമല്ല, നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് നമ്മുടെ ഒരു ഓഫീസിലായാലും അതുപോലെ പൊതുപ്രവർത്തനത്തിലായാലും എന്ത് ചെയ്യുന്നു എങ്ങനെ ചെയ്യുന്നു അറിവിൻ്റെ തലം എത്രമാത്രം വികസിപ്പിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഒരു ശാക്തീകരണം എന്ന് പറയുന്നത്. താങ്കളുടെ സന്തോഷമാണ് പങ്കുവെക്കാൻ ഞങ്ങള് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. പറയൂ. എന്റെ സന്തോഷം എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്ന ഈ പ്രവൃത്തി തന്നെയാണ്. ഞാൻ സാധാരണ ഒരു വീട്ടമ്മയായിരുന്നു, അതിൽ നിന്ന് മാറി ഞാനൊരു സാമൂഹ്യ പ്രവർത്തനം പോലെ ഇത് ചെയ്യുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ്. കൂടുതലും ബാലേട്ടൻ പറഞ്ഞ പോലെ തന്നെ അമ്മമാരെയാണ് കൂടുതൽ ഇതുകൊണ്ട് എനിക്ക് ഒരു മാറ്റം വരുത്താൻ സാധിച്ചത്. കാരണം അവർ പല അസുഖങ്ങൾ കൊണ്ടൊക്കെ
മുന്നോട്ട് പോകുന്നവരാണ്. അവര് സൈക്ലിങ്ങിലേക്ക് വരികയും അത് ഡെയിലി യൂസ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ അവരുടെ അവര് ഈ പ്രായത്തിലും അവർക്ക് അത് പഠിക്കാൻ കഴിഞ്ഞതിന്റെ ഒരു സന്തോഷമൊക്കെ അവർക്ക് വളരെയധികം വലുതാണ്. അതിന് എനിക്ക് അതിലൊരു പങ്കാളിയാവാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അത് ഏത് രീതിയിൽ എനിക്ക് പറയണമെന്നറിയില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എസ്എംബിയുടെ ഈ പരിപാടിയിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞ ഒരു സൈക്കിൾ ട്രെയിനർ മാത്രമായിരുന്നു. ഇപ്പോൾ ഞാൻ ബൈക്സ് ഇന്ത്യയുടെ ചീഫ് സൈക്ലിംഗ് സീനിയർ കോർഡിനേറ്റർ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഷീ സൈക്ലിംഗ് എന്നാൽ രാജ്യവ്യാപകമായി സ്ത്രീകളെ സൈക്കിൾ സാക്ഷരരാക്കാനുള്ള ഒരു ക്യാമ്പയിനാണ്. അതായത് അതെ, അതായത് നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങുക, പുറത്തേക്ക് നോക്കുക, പുറത്തുള്ള മനുഷ്യരുടെ മുഖത്ത് നോക്കുക. നമ്മളിപ്പോ തിരുവനന്തപുരത്തുള്ള സൈക്കിൾ മേയറുടെ നമ്മൾ സംസാരിച്ചപ്പോൾ, കാരണം അവരൊരു സൈക്കിൾ എടുത്ത് പോകുമ്പോഴാണ് ചുറ്റുപാടുകൾ എന്താണെന്ന് അറിയുന്നത്, ചുറ്റുപാടുള്ള മനുഷ്യരുടെ വിഷമങ്ങൾ എന്താണെന്ന് അറിയുന്നു, അവരുടെ സന്തോഷം എന്താണെന്ന് അറിയുന്നു. ഇതൊന്നും അറിയാതെ നമ്മളൊരു ഓഫീസിലോ സെമിനാറിലോ അല്ലെങ്കിൽ നമ്മളൊരു ആകാശവാണിയിൽ പരിപാടി ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു സിനിമ ഉണ്ടാക്കിയിട്ടോ മാത്രം പരിഹരിക്കപ്പെടുന്നതല്ല പ്രശ്നം. വിവിധ മേഖലകളിൽ പലരുടെയും പ്രവർത്തനങ്ങൾ നമ്മൾ മനസ്സിലാക്കി അത് സമൂഹത്തിൽ നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ പലർക്കും പല രീതിയിലായിരിക്കും അത് സ്വീകരിക്കാൻ സാധിക്കുക. താങ്കൾ അതിൻ്റെ ഒരു മികച്ച ഉദാഹരണമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് താങ്കൾ ഈ ഒരു തത്സമയ പ്രക്ഷേപണത്തിലേക്ക് ഞങ്ങൾ വിളിക്കാൻ കാരണം. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ചെയ്യുന്ന പ്രവൃത്തിയിലുള്ള ഒരു സന്തോഷമാണ്. മാസത്തിന്റെ അവസാനം ഇന്ന് പല സർക്കാർ ഓഫീസുകളിലും ജോലി ചെയ്തില്ലെങ്കിലും ശമ്പളമൊക്കെ കിട്ടും. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് ആ സന്തോഷം ഇല്ലെങ്കിൽ ആ കിട്ടുന്ന പണം നമ്മുടെ ഇന്നത്തെ ഒരു സർവേയും കണക്കുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ആരാണ് കൂടുതൽ രോഗികളാവുന്നത്, ആർക്കാണ് കൂടുതൽ പണം നഷ്ടപ്പെടുന്നത്, അത് പ്രശസ്തിയുടെ തലത്തിൽ നിന്നുകൊണ്ട് ഇപ്പോൾ അനുഭവിക്കുന്ന വ്യക്തി സുസ്മിതാസന്റെയും ഒക്കെ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ തന്നെ വൈറലാവുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് താങ്കൾ ഒരു വർഷം കൊണ്ട് തന്നെ 500 പേരെ സൈക്കിൾ പഠിപ്പിച്ചു, തന്റെ ഒപ്പം തന്നെ നിലനിർത്താനുള്ള, അതായത് അവരും കൂടി സന്തോഷം അനുഭവിക്കട്ടെ എന്ന് പറയുമ്പോഴാണ് നമ്മൾ പലപ്പോഴും സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർ പ്രശസ്തിക്ക് വേണ്ടിയിട്ടും അംഗീകാരത്തിനും വേണ്ടി മാത്രം പോകുന്ന ഒരു തലത്തിലേക്ക് ഇന്ന് നമ്മുടെ ചുറ്റുപാടുകൾ മാറിയിട്ടുണ്ട്. അതായത് മിനിറ്റിന് മിനിറ്റിന് നമ്മുടെ ഈ പ്രൊഫൈലിലൊക്കെ ഫോട്ടോ മാറ്റുമ്പോൾ നമ്മളെ നമ്മുടെ മാനസികാവസ്ഥ എന്താണ് എന്ന് കൂടി ചിന്തിക്കുക, അതിനോടൊപ്പം ഇതുപോലുള്ള കാര്യങ്ങളും കൂടി ചേർത്തിച്ച് വായിക്കുക. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സാമൂഹ്യ പഠനം നടത്തേണ്ടത്. അങ്ങനെ പഠനം നടത്താത്തത് കൊണ്ടുകൂടിയാണ് നമ്മൾ തർക്കിക്കാനും നമ്മൾ ഈ പറയുന്ന പോലെ നമ്മളെ തെറ്റായുള്ള കാര്യങ്ങൾ ശരിയാണെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു അഹങ്കാരത്തിന്റെ ഭാഷയിൽ അല്ലെങ്കിൽ ജീവിത ശൈലിയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിന് നിയമപരിരക്ഷ നമ്മൾ ദുരുപയോഗം ചെയ്യുമ്പോഴും ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ തീർച്ചയായിട്ടും താങ്കളെ പോലുള്ളവർ പങ്കുവെക്കുന്ന ഈ ഒരു അനുഭവത്തിന്റെ സാക്ഷ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ സമയം തീരാറാവുകയാണ്. നമുക്ക് താങ്കൾ ചുരുക്കിയിട്ട് താങ്കൾക്ക് സ്ത്രീകളോട് അത് നമ്മുടെ സമൂഹത്തോട് നമ്മുടെ ഈ ചുറ്റുപാടും ഉള്ള എന്തിനോടും, നമുക്ക് മരങ്ങളോടുമാവാം, നമുക്ക് ചെറിയ ജീവികളോടുമാവാം, ഇങ്ങനെയൊക്കെ മനസ്സ് തുറക്കുമ്പോഴാണ് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ കടമ്പറയാറിന്റെ അടുത്ത് വേസ്റ്റ് കൊണ്ടുപോയി ഇടാതെ ജീവിക്കാനും നമുക്ക് സാധിക്കുമെന്നും അതിലൂടെ മറ്റുള്ളവർക്ക് വിഷം കൊടുക്കാതെ ജീവിക്കാൻ സാധിക്കുമെന്നും ഒക്കെ ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. സൈക്കിൾ എടുത്ത് പുറപ്പെടട്ടെ, താങ്കളുടെ വാക്കുകൾ കേൾക്കട്ടെ, പറഞ്ഞോളൂ. അപ്പോ എന്റെ എല്ലാ വനിതകൾക്കും എന്റെ ഒരു നല്ലൊരു വനിതാ ദിനാശംസ്. അതോടുകൂടി എല്ലാ സ്ത്രീകളും നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം നല്ല കുറച്ച് കോൺഫിഡൻസോടി കൊണ്ടുവരാ, അത് തീർച്ചയായിട്ടും നടക്കും. നമുക്ക് എന്ത് ആഗ്രഹം ഉള്ളിലുണ്ടോ അത് നടക്കണമെങ്കിൽ നമ്മളത് നമ്മുടെ ഉള്ളിൽ കൊണ്ടു നടന്നേ പറ്റൂ. തീർച്ചയായിട്ടും അത് നമുക്ക് സാധ്യമാവുന്നതാണ്. എനിക്ക് ചെയ്യാൻ പറ്റിയതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ചെറുതായിട്ടെങ്കിലും സമൂഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞാൻ ആദ്യമായി ആഗ്രഹിക്കുന്നു. താങ്കളുടെ നമ്പർ ഇത് കേട്ടിട്ട് കൊച്ചി എഫ് എം കേൾക്കുമ്പോൾ എപ്പോഴും പുതിയ പുതിയ ശ്രോതാക്കളും ഉണ്ടാകും. കൂടുതൽ പേർക്ക് ആത്മവിശ്വാസം നൽകുന്ന രീതിയിൽ താങ്കളുമായിട്ട് സംസാരിച്ച് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തുടങ്ങി വെക്കാൻ ഈ ദിവസം സാധ്യമാവട്ടെ താങ്കളിലൂടെ, കൊച്ചി എഫ് എമ്മിലൂടെ. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും നമ്മൾ എന്താണ് യാഥാർത്ഥ്യം എന്ന് മനസ്സിലാവുകയും അതിനനുസരിച്ച് നമ്മുടെ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കാനും സാധിക്കുകയുള്ളൂ. അല്ലാതെ അല്ലെങ്കിൽ ആശയതലത്തിൽ മാത്രം നിന്നുകൊണ്ട് നമ്മളിങ്ങനെ ജീവിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മൾ പിന്നീട് അതിന് പഴിക്കേണ്ടി വരുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്യുന്നത്. നമ്പർ ഒന്ന് പറയാവോ? 99 അതെ 99
അതെ, 6-1 30 ശരി, 3-0 19 ശരി, 1-9 54 ശരി. നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ, ഇത് കേൾക്കുന്ന സ്ത്രീകൾ മാത്രമല്ല നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർക്കൊക്കെ ഈ നമ്പർ വാങ്ങിച്ച് നമുക്ക് സീനത്ത് മാഡത്തിനെ സംസാരിച്ച് മാഡവുമായി സംസാരിച്ച് സൈക്കിൾ ചവിട്ടാനോ അല്ലെങ്കിൽ അതുപോലുള്ള പല കാര്യങ്ങൾക്ക്, ഇതുപോലുള്ള ഒരുപാട് വ്യക്തികളും ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഈ ദിനത്തിൽ നമ്മൾ തുടങ്ങി വെക്കട്ടെ. അല്ലെങ്കിൽ നമ്മുടെ ജൂൺ 5 പരിസ്ഥിതി മരനടൽ പോലെ നമ്മളിപ്പോൾ അതൊരു ശൈലിയായി മാറിയിട്ടുണ്ട്. അതുപോലെ ആഘോഷങ്ങൾ മാത്രമല്ല, ചർച്ചകൾ മാത്രമല്ല, എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഈ ദിവസത്തിൽ നമുക്ക് തുടങ്ങാനും കൂടി സാധിക്കട്ടെ. അതിൻ്റെ ഒരു തുടർ ഉത്തരവാദിത്വത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഈ ദിവസം എല്ലാവർക്കും ആശംസകൾ. താങ്കളുടെ ഇതിനു വേണ്ടിയിട്ടുള്ള താങ്കളുടെ എല്ലാ കൂട്ടുകാർക്കും കൂട്ടുകാരികൾക്കും അതുപോലെ സമൂഹത്തിന് താങ്കൾക്ക് ഇങ്ങനെ ചെയ്യാൻ ഒരു പിന്തുണ നൽകിയ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഫോർട്ട് കൊച്ചിയിലുള്ള എല്ലാവർക്കും ഗ്രൗണ്ടിലൊക്കെ അവർ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് അറിയാൻ സാധിക്കുന്നത്. അതെ, നമുക്ക് ഒരുപാട് പേർക്ക് ഈ നമ്മുടെ ജീവിതത്തിലെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. ജീവിതത്തിൽ നമുക്ക് ആനന്ദത്തോടുകൂടി ജീവിച്ച് മരിക്കണമെങ്കിൽ ആദ്യം നമ്മൾ അനുഭവിച്ച് എന്തെങ്കിലുമൊക്കെ നമുക്ക് സന്തോഷം നേടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കൃതജ്ഞത ഉണ്ടായിരിക്കുക. അതാണ് നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും ചെറിയ സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് ഏതെങ്കിലും രീതിയിൽ നന്മ എന്ന് തോന്നുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു കൃതജ്ഞത നമ്മുടെ മനസ്സിലുണ്ടാവുകയാണെങ്കിൽ ആ രസായനം, അതാണ് പറയാ കൃതജ്ഞത രസായനം. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ? ശരി. ഞാൻ ഇങ്ങനെ അതിന്റെ പിന്നിൽ ഒരു വ്യക്തിക്ക് നല്ലൊരു പങ്കുണ്ട്, അത് പറയാതിരിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും പറയാം. മിസ്റ്റർ നമ്മുടെ പ്രകാശ് മാഷായി പ്രകാശ് സാറാണ്. കാരണം തീർച്ചയായിട്ടും ഇത്രയും സ്ത്രീകളെ ബഹുമാനിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും സപ്പോർട്ടിംഗ് തരുന്നതും അതെനിക്കൊരു ഫാദറാണോ ബ്രദറാണോ എന്താണെന്നറിയില്ല. നമ്മുടെ എവിടെ പോയാലും എനിക്ക് മാത്രമല്ല മറ്റുള്ള സ്ത്രീകൾക്കും, ധാരാളം സ്ത്രീകൾക്കും ഇത് വളരെയധികം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു. എല്ലാവർക്കും വളരെയധികം സഹായം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും അതാണ് ആ കൃതജ്ഞത ഉണ്ടായിരിക്കുക. അതിലൂടെ അത് ആ കൃതജ്ഞത എന്ന് പറഞ്ഞാൽ ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത്. ഈ കൃതജ്ഞത ഉണ്ടെങ്കിൽ അതൊരു വലിയൊരു ഊർജമായിട്ട് മാറുകയും ശക്തിയായിട്ട് മാറുകയും മാത്രമല്ല, പഠിച്ച ഇത്രയും സ്ത്രീകളും അതിന് താഴേക്ക് വരാൻ, ഞാൻ മൂലം വരണിരിക്കുന്ന ഈ സ്ത്രീകളെല്ലാവരും പഠിച്ചതും കൂടുതലും പ്രകാശ് സാറിന്റെ ഒരു ഇതുകൊണ്ട് മാത്രമാണ്. തീർച്ചയായിട്ടും അത് ഞാൻ എല്ലാവരുടെയും പേരിലും പ്രകാശ് സാറിന് ഇതിലൂടെ നന്ദി പറഞ്ഞുകൊള്ളുകയാണ്. തീർച്ചയായിട്ടും ഒരുപാട് പ്രവർത്തനങ്ങൾ ഇന്ന് പല തലങ്ങളിൽ നടക്കുന്നു. ഇപ്പൊ ചെമ്പ് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് അവിടുന്ന് എന്നോട് വിളിച്ചു പറഞ്ഞു, അവിടെ ഹരിതകർമ്മ സേനയാണ് അവരിന്ന് ആദരിക്കുന്നത്. പല മേഖലകളിലുള്ളവരെ ആദരിക്കുന്നുണ്ട്. അതായത് നമ്മൾ വലിച്ചെറിയുന്ന മാലിന്യം അത് കൈകാര്യം ചെയ്യാൻ ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ ആത്മാർത്ഥമായിട്ട് ആത്മാർപ്പണ ബോധത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഇന്ന് പല മേഖലകളിലുമുണ്ട്. അവരൊക്കെ നമ്മൾ ഓർമ്മിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട്, നമുക്കറിയാം എല്ലാ മേഖലകളിലും ഇങ്ങനെ ഉണ്ടാവും, നമ്മൾ അറിയാത്ത എത്രയോ സ്ത്രീകൾ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാവരുടെയും ഒരു പാരസ്പര്യത്തിലൂടെ, ഇപ്പൊ പ്രകാശ് മാഷ് നിങ്ങൾക്കിത് പകർന്നു തന്നു അല്ലെങ്കിൽ പഠിപ്പിച്ചു തന്നു, നിങ്ങളത് വേറെ 500 സ്ത്രീകൾക്ക് അത് പറഞ്ഞു കൊടുക്കുന്നു. ഇത് നമ്മുടെ ഒരു മാലിന്യമായാലും സമത്വമായാലും ഏത് പ്രശ്നമായാലും നമുക്കൊരു പാരസ്പര്യത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള കൃതജ്ഞതയിൽ നമ്മളൊരു വിചാരം നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ഒരു ജീവിത രീതി നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. ആശ്രിതരാവാതിരിക്കാനുള്ള ഒരു ഒരു വിവേകത്തിൽ ജീവിക്കാൻ, അതായത് നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കുമ്പോഴാണ് എപ്പോഴും നമുക്ക് ആ ഒരു അധമ ബോധമുണ്ടാവുന്നത്. അതിലാണ് നമ്മുടെ പ്രശ്നങ്ങൾ ഉത്ഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്തമാണ്, അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കി എടുക്കാനുള്ള ഒരു അവസരമാണ് ഇന്നത്തെ ദിവസം. ലോകം അതിനു വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇവിടെ ലൈവ് ഇന്ന് ചെയ്യുന്ന രശ്മി മാഡം തന്നെ ഇപ്പൊ ഇവിടെ വന്ന് നമ്മുടെ ആകാശവാണി ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട് സ്റ്റുഡിയോയില്, തുടർന്ന് പോയിട്ട് ഒരുപാട് മേഖലകളിൽ സ്ത്രീകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ ഉൽപ്പന്നങ്ങൾ, സ്പൈസസ്, അതായത് ഏലം പോലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി, അതായത് പാക്ക് ചെയ്ത് കൊണ്ടുവന്ന് കളക്ട് ചെയ്ത് ഉണ്ടാക്കി അത് സ്ത്രീകൾക്ക് എത്തിച്ചു കൊടുക്കുക, അതിലൂടെ കുറച്ച് സ്ത്രീകൾക്ക് വരുമാനം ഉണ്ടാക്കുന്നു. അപ്പോ അതുകൊണ്ട് രശ്മിയോട് എപ്പോഴും
ചിരിച്ചുകൊണ്ടാണ് ഞങ്ങളോടൊക്കെ ഇടപെടുന്നത്. കാരണം ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ ലാഭത്തെക്കാളേറെ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം തീർച്ചയായിട്ടും, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകളും നമുക്ക് പറ്റാറുണ്ട്, നമ്മൾ തിരുത്തിക്കൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഇടപെടുന്ന പല സ്ഥലങ്ങളിലും ഒരുപാട് സമ്മർദ്ദങ്ങളും സംഘർഷങ്ങളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ പ്രോസസ് ചെയ്ത് നമുക്ക് തിരുത്താനുള്ള ഒരു ദിവസവും ഒക്കെ ഞങ്ങളെപ്പോലുള്ളവർ അങ്ങനെയാണ് കാണുന്നത്. കാരണം ഞങ്ങളൊക്കെ ഒരുപാട് സ്ത്രീകളെ പലപ്പോഴും പലതരത്തിലും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, അറിഞ്ഞുകൊണ്ടായിരിക്കണമെന്നില്ല. പക്ഷെ അത് നമുക്ക് പലപ്പോഴും അത് തിരുത്താനുള്ള ഒരു അറിവായിട്ട് പിന്നീട് പല തലങ്ങളിൽ നമുക്ക് കിട്ടും. അത് തിരുത്തുക, ആ ഒരു സങ്കല്പത്തില് അല്ലെങ്കിൽ വിശ്വാസത്തില് നമുക്ക് ഇന്ന് നിർത്താം. ഇത്ര സമയം ഞങ്ങളുടെ കൂടെ സംസാരിച്ച് വളരെ വളരെ സന്തോഷം. രശ്മിയോടെ നമുക്ക് നിർത്താം അല്ലെ? നമുക്ക് സിഗ്നേച്ചർ ട്യൂണൊക്കെ കൊടുത്തുകൊണ്ട് താങ്കൾക്ക് താങ്കളുടെ അടുത്ത പരിപാടിയിലേക്ക് പോകാം. സന്തോഷം, നന്ദി സീനത്ത് മാഡം. നമ്മൾ ഇന്നിവിടെ AR FM വോയിസിൽ സംസാരിച്ച് CK കൃഷ്ണൻ സാർ, അതുപോലെ അഡ്വക്കേറ്റ് രാജീവ്, ഇതിനുവേണ്ട എല്ലാവിധ സാങ്കേതിക സഹായവും നമുക്ക് ഏകോപിപ്പിച്ചു തന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട കൺട്രോൾ റൂമിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. അതായത് PG വർഗീസ്, അദ്ദേഹം രാവിലെ മുതൽ വിളിച്ചു പറഞ്ഞപ്പോൾ മുതൽ ഇതിനുവേണ്ടി ഓടി നടന്ന് എല്ലാം ചെയ്തു തന്നെ. അതെ അതെ, അതുപോലെ ഫെലിക്സ്, നമ്മുടെ ആകാശവാണിയിലെ എന്റെ എല്ലാ സുഹൃത്തുക്കളുടെയും സഹകരണത്തോടു കൂടിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. വളരെ വളരെ നന്ദി. നമസ്കാരം. വളരെ വളരെ നന്ദിയുണ്ട്. നമസ്കാരം.